നമസ്കാരം. ശ്രീലങ്കയുടെ അവസ്ഥ നാളെ കേരളത്തിനും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ നിരീക്ഷൻ രഞ്ജിത് വിശ്വനാഥ് മേച്ചേരി. ടൂറിസവും പ്രവാസികളും തന്നെയാണ് സിലോണിന്റെയും സാമ്പത്തിക ഭദ്രതയുടെ പ്രധാന ഘടകങ്ങൾ. അതൊരിക്കലും ശാശ്വതമല്ലെന്നതാണ് ശ്രീലങ്ക നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ നോട്ടുകൾ കൂടുതൽ അടിച്ചിറക്കി. നിത്യ ചെലവുകൾക്കും എടുത്ത വായ്പയുടെ പലിശ നൽകാനും വിദേശ വിപണികളിൽ നിന്നും വീണ്ടും വീണ്ടും കടമെടുത്തു. വരുമാനമുണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതെ ചെലവിനുള്ളത് പോലും മറ്റുള്ളവരിൽ കടം വാങ്ങി ജീവിച്ചാൽ അവസാനം എന്തുണ്ടാവും എന്നതാണ് ശ്രീലങ്ക ഇപ്പോൾ ലോകത്തിനെ കാണിച്ചു തരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും രഞ്ജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സിലോൺ പണ്ട് മലയാളികളുടെ അടക്കം ഒരു സ്വപ്ന ഭൂമിയായിരുന്നു. ആ സിലോണിന്റെ ജനങ്ങളാണ് ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പരക്കം പായുന്നത്. അവരുടെ സർക്കാരാണ് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരോട് സഹായം ചോദിക്കുന്നത്. ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ട് കൊള്ള പലിശയ്ക്ക് പശുവിനെ വാങ്ങി സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാനും അധികാരം നിലനിർത്താനും അവിടുത്തെ അധികാരികൾ കൊതിച്ചതാണ് ശ്രീലങ്കയുടെ ഇന്നത്തെ അവസ്ഥയുടെ പ്രധാന കാരണം. നമ്മുടെ കേരളത്തെ പോലെ തന്നെ പട്ടിണിക്കുറവിലും ജനങ്ങളുടെ സന്തോഷത്തിലും മാനവിക വികസനത്തിലും എന്നുവേണ്ട മികച്ച സാമ്പത്തിക ഭദ്രതയിൽ വരെ രണ്ടു ദിവസം മുന്നേ വന്ന പോലുള്ള പ്രമുഖരുടെ സർവേകളിലെല്ലാം ഇന്ത്യയേക്കാൾ മുന്നിലാണ് എന്നും ഇതേ സിലോൺ എന്നോർക്കണം. എന്നാൽ അതേ ഇന്ത്യയിൽ നിന്നടക്കം ഭക്ഷണ സാധനങ്ങൾ സൗജന്യമായി ചെന്നാലേ ഇന്നിപ്പോൾ അവിടുള്ളവരുടെ പട്ടിണി മാറി അവർക്ക് സർവേകളിൽ പറയുന്ന സന്തോഷം വരൂ എന്നത് വേറെ കാര്യം. നമ്മളെ പോലെ തന്നെ ടൂറിസവും പ്രവാസികളും തന്നെയാണ് സിലോണിന്റെയും സാമ്പത്തിക ഭദ്രതയുടെ പ്രധാന ഘടകങ്ങൾ. അതൊരിക്കലും ശാശ്വതമല്ല എന്നാണ് ശ്രീലങ്ക നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ നോട്ടുകൾ കൂടുതൽ അടിച്ചിറക്കി. നിത്യ ചെലവുകൾക്കും എടുത്ത വായ്പയുടെ പലിശ നൽകാനും വിദേശ വിപണികളിൽ നിന്ന് വീണ്ടും വീണ്ടും കടമെടുത്തു. വരുമാനമുണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതെ ചെലവിനുള്ളത് പോലും മറ്റുള്ളവരിൽ കടം വാങ്ങി ജീവിച്ചാൽ അവസാനം എന്തുണ്ടാവും എന്നതാണ് ശ്രീലങ്ക ഇപ്പോൾ ലോകത്തിന് കാണിച്ചു തരുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മറ്റിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവർക്ക് അതിനുള്ള അവസ്ഥ ഒരു ദിവസം നിലച്ചു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്ന് ശ്രീലങ്കയാണെങ്കിൽ നാളെ ഇതേ അവസ്ഥയിൽ വരേണ്ടത് നമ്മുടെ പ്രബുദ്ധ കേരളമാണ്. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ കൂടുതൽ നോട്ടടിക്കാൻ ഉപദേശം നൽകാൻ മാത്രമേ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് കഴിയൂ എന്നത് കൊണ്ട് മാത്രം അക്കാര്യം നടന്നില്ല. ബാക്കിയെല്ലാം ഇന്നലെ ശ്രീലങ്ക ചെയ്തത് തന്നെയാണ് ഇന്ന് കേരളവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടം വാങ്ങുക, ചെലവ് നടത്തുക, വരുമാനമൊന്നുമില്ലെങ്കിലും വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക, അതിലേക്കൊന്നും പറഞ്ഞ് കോടികൾ കടമെടുക്കുക, അതിൽ നിന്ന് കോടികൾ കമ്മീഷൻ അടിക്കുക, അവസാനം പദ്ധതി ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ പേരിലുള്ള കടം മാത്രം സംസ്ഥാനത്തിൻ്റെ പേരിൽ ബാക്കിയാവുകയും ചെയ്യും. അതിനാൽ തന്നെ ഇന്ന് ശ്രീലങ്കയ്ക്ക് സംഭവിച്ചതാണ് നാളെ കേരളത്തിലും സംഭവിക്കാനിരിക്കുന്നത്. പക്ഷേ കേരളം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗമായതിനാലും ആ ഇന്ത്യയിൽ ഒരു സുസ്ഥിര ഭരണം നിലവിലുള്ളതിനാലും കേരളത്തിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനും ഉണ്ടെന്നതിനാലും ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ അത്ര പരിതാപകരമായ അവസ്ഥ നമുക്ക് വരാൻ മോദി സർക്കാർ സമ്മതിക്കില്ല എന്ന് പ്രത്യാശിക്കാം. ലോകം തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസം എന്ന കൊടും വിഷത്തെ ഇന്നും തലയെടുത്ത് സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റ് ഇനിയേലും മനസ്സിലാക്കിയാൽ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഉണ്ടിറങ്ങി മനസ്സമാധാനത്തോടെ ഇവിടെ ജീവിക്കാം. അതേസമയം തന്നെ ശ്രീലങ്കയിലേക്ക് പോവുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ശ്രീലങ്കയിൽ ഇന്ധനം കിട്ടാതെ വൈദ്യുത നിലയങ്ങൾ അടച്ചതോടെ രാജ്യം ഇപ്പോൾ ഇരുട്ടിലായ അവസ്ഥയിലാണുള്ളത്. തലസ്ഥാനമായ കൊളംബോയിലടക്കം ദിവസവും 5 മണിക്കൂർ വീതം പവർ കട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊളംബോ നഗരത്തിൻ്റെയും ഇന്ധന വിതരണ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തിരിക്കുകയാണ്. കടലാസിൻ്റെ വില മാത്രമുള്ള നോട്ടുകൾ, എത്ര പണം നൽകിയാലും അരിയും പലവ്യഞ്ജനങ്ങളും കിട്ടാനില്ലാത്ത അവസ്ഥ, ഇന്ധനം തീർത്ത് നടു റോഡുകളിൽ നിശ്ചലമാകുന്ന കാറുകളും ടാക്സികളും, സമാനതകളില്ലാത്ത ദുരന്ത ത്തിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരങ്ങളാണ് കൊളംബോയിൽ എങ്ങും ആഭ്യന്തര കലാപത്തിന്റെ വക്കീലാണ് ഇപ്പോൾ ശ്രീലങ്ക എന്ന് വേണമെങ്കിൽ പറയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.